അപ്പൊ ഈ ഇവർക്കൊന്നും തന്നെ ഈ ഒന്നാം നൂറ്റാണ്ടിൽ ഈ പറയുന്ന 33 മരണപ്പെട്ടു അല്ലെങ്കിൽ ഘോഷിക്കപ്പെട്ടു എന്ന് പറയുന്ന യേശുവിന്റെ ഏറ്റവും വലിയ കർമ്മമായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പ് അതാണ് ഒരു ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവപുത്രനായിട്ടുള്ള അടയാളമായിട്ട്. ബാക്കിയിലിപ്പോ ഞാനും താങ്കളും ഒക്കെ തന്നെ ജീവിക്കുന്നു, മരിക്കുന്നു, പ്രവർത്തികൾ ചെയ്യുന്നു. നമ്മളൊന്നും ആത്മാക്കൾ മാത്രമാണ്, പുണ്യാത്മാക്കളല്ല. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഇവർക്ക് ഒരു റെക്കഗ്നൈസേഷൻ സാധ്യമായില്ല എന്നതിനെ കുറിച്ച് എന്താണ് താങ്കൾ? കാരണം നമുക്കൊരു വ്യക്തിയുടെ പുറകിൽ പോകുന്നത് വേണമെങ്കിൽ നമുക്കൊരു ലീഡറായിട്ട്, ഇന്ന് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ മോഡി എന്ന ലീഡറെ നമുക്ക് വേണമെങ്കിൽ പുറകിൽ പോകാം. പക്ഷെ മോഡിയെ ഒരു ദൈവമായിട്ടോ ഒരു ദൈവപുത്രനായിട്ടോ കാണുക എന്നുള്ളത് അതൊരു അത്രയ്ക്കേറ്റം നല്ല കാര്യമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ ആ ഒരു അഭിപ്രായത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു ദൈവം സൃഷ്ടി നടക്കുന്നത്, യേശുവിനെ ദൈവമാക്കപ്പെടുന്നത് ആ ഒന്നാം നൂറ്റാണ്ടിൽ സംഭവിക്കുന്നില്ല എന്നതാണ് എൻ്റെ ഇത്. ഇത് എൻ്റെ തന്നെ ഇതാണ് എൻ്റെ ദയവ് ചെയ്ത് ഈ കാര്യങ്ങൾ സനൽ ഇടപുറകുമോ മറ്റാരുമായിട്ടും, ഞാൻ അങ്ങനെ ആരുടെയും പുറകെ പോകുന്ന ആളല്ല, ഞാൻ എൻ്റെ വ്യക്തിത്വത്തിൽ നിന്ന് തന്നെയാണ് എൻ്റെ സംശയങ്ങൾ തന്നെയാണ് ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത്. സനൽ ഇടപുറകിനുള്ള മറുപടികൾ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ആകാം, ബട്ട് ഡോണ്ട് ലിങ്ക് വിത്ത് മീ വിത്ത് ഹിം എന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു. ഞാന് സാറെന്ന വ്യക്തിയെ സനൽ ഇടപുറകുമായിട്ട് യോജിപ്പിക്കുന്നില്ല. പക്ഷെങ്കില് നിരീശ്വരന്മാരുടെ ഒരു പൊതു പ്രശ്നം, ഈ സനലിടമറി എന്തോ അപ്രമാദിത്വമുള്ള ഒരാളാണ്. ആ സാറിന് അങ്ങനെ തോന്നുന്നില്ലായിരിക്കാം, പക്ഷെ അദ്ദേഹം തെറ്റുപറ്റാത്തൊരു വലിയ അറിവിന്റെ സഞ്ചരിക്കുന്ന എൻസൈക്ലോപ്പീഡിയയാണ്. പക്ഷെ പറയുന്ന എല്ലാം പമ്പര വിഡിത്തമാണ്. അത് കേൾക്കാൻ രാവിളക്കോളം അനേകർ കട്ടൻ കാപ്പി കുടിച്ച് അനങ്ങാതിരിക്കുന്ന ഇത് കേൾക്കാൻ വേണ്ടി. ഇവിടെ ഇപ്പോൾ സംസാരിച്ച സിജോ 7 സനലിടമറിനെ തിരുത്തിയ വീഡിയോ കയ്യിലുണ്ട്. അപ്പൊ ആദ്യമൊക്കെ അദ്ദേഹം പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ട് ഇത് കള്ളി വെളിച്ചത്താവുന്നു എന്ന് പറയാൻ പറയാൻ നാക്കുപിഴയാണ്, അങ്ങനൊരു പദം ഉള്ളത് നന്നായി. അപ്പോൾ ഇപ്പോഴും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഇതേ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരീശ്വരന്മാരായ സുഹൃത്തുക്കൾ താഴെ വന്നിരുന്നെല്ലാം കേൾക്കും, കേട്ടിട്ട് അപ്പുറത്ത് ചെന്നിട്ട് ഈ വിഷമമെല്ലാം പറഞ്ഞു തീർക്കും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് കയറി വരാം, ഇത്തരം ചോദ്യങ്ങളാകാം. ഞാനിതാ നിരീശ്വരന്മാർക്ക് മാത്രം കയറി വരാൻ വേണ്ടി, വേറെ ആരും ഇപ്പോൾ വരരുത്, ഇത് ഓപ്ഷൻ തുറന്ന് ഇത് ഓപ്പൺ ചെയ്യാണ്, ഹാൻഡ് റൈസിങ് ഓപ്ഷൻ. എന്തും ഇതുമായി ബന്ധപ്പെട്ട് യേശുവിന്റെ ചരിത്രപരതയായിട്ട് ബന്ധപ്പെട്ട് ഏത് ചോദ്യം ചോദിക്കാം, ഒരു പ്രശ്നമില്ല. അപ്പൊ ഇതേ ആകാവുള്ളൂ, ടോപ്പിക്കിന്റെ ഉള്ളിൽ നിൽക്കണം. അപ്പൊ ഞാൻ ഒരാളെ കൂടെ സ്വീകരിച്ചു, എനിക്കിനി ഒന്ന് ക്ലോസ് ചെയ്യണം, കാരണം ഒത്തിരി പേര് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പ്രയാസമാണ്. ഓക്കെ, ഹരിദാസിനെ കൂടി ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഹരിദാസ് സാറിന് വരാം. ഓക്കെ, തൽക്കാലം ഒന്നുകൂടെ ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇനി ഞാൻ സാറ് പറഞ്ഞതിലേക്ക് വരാം. സാറ് ചോദിച്ചത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒന്നാം നൂറ്റാണ്ടിൽ യേശുവിനെ ആരും ദൈവമാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. അത് ഒരു വസ്തുത കേൾക്കുക, യേശു ക്രിസ്തു എന്ന വ്യക്തി മശിഹയാണെങ്കിൽ, അങ്ങനെയാണ് ക്ലെയിം, മശിഹ ഈ മെസ്സിയാനിക് ഷിപ്പ് ഉണ്ട് ജൂതന്മാരുടെ, അത് സാറ് മനസ്സിലാക്കിയിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് യേശു എന്നൊരാള് ഉണ്ടെങ്കിൽ, ഉള്ളയാള് കുറച്ച് നാൾ അവിടെ ജോലിയൊക്കെ ചെയ്തു, മാതാപിതാക്കളുടെ കൂടെ നിന്നു, സഹകരിച്ചു, ജീവിച്ചു, ഒടുക്കം മരിച്ചു, അല്ലെങ്കിൽ കാണാതെ പോയി, അല്ലെങ്കിൽ ചെല്ലു പറഞ്ഞല്ലോ കാശ്മീരി വന്നു, എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പൊ ഈ ആളിനെ കാണാനില്ല. അങ്ങനെ വന്നപ്പോൾ ആളുകൾ കുറെ ഫോളോവേഴ്സ് ചേർന്ന് അദ്ദേഹത്തെ ഒരു ദൈവമാക്കി. ഇതാണ് വാദമെങ്കിൽ അതിൽ വളരെ തെറ്റുണ്ട്. കാരണം യേശു സംവാദിച്ചത് ജൂതന്മാരുടെ ലോകത്തോടാണ്. ഈ ജൂതന്മാരുടെ ലോകത്ത് യേശു ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് മെസ്സിയ എന്ന നിലയിലാണ്. എന്താണ് മെസഹ എന്നുള്ളതറിയാലോ. അതിൽ യേശു ജനിക്കുന്നതിൻ്റെ 700 മുമ്പ് യേശു എന്തായിരിക്കണം, മെസ്സിയ എന്തായിരിക്കണം എന്നതിൻ്റെ കൃത്യതയാർന്ന തെളിവുകളുണ്ട്. അതിൽ 230 പരം തെളിവുകൾ യേശുവിനോട് ബന്ധപ്പെട്ട് എന്തെല്ലാമായിരിക്കണം ഒരു ഒരു മെസ്സിഹ. അതിലൊരു ക്വാളിറ്റിയാണ് മരിച്ചടക്കപ്പെടണം, ഉയർത്തെഴുന്നേൽക്കണം, ഈ പറയപ്പെട്ട കാര്യങ്ങൾ അത് യേശുവിൽ നിവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ ബൈബിളൊരു വാക്യം കാണാം, ഈ ബോഡി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള ആ ഘട്ടത്തിൽ മുമ്പിൽ പോലീസുകാരെ നിർത്തണം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, സൈനികരെ നിർത്തണം. കാരണം അവന്റെ ശിഷ്യന്മാർ ബോഡി അപകരിച്ച് മാറ്റിയിട്ട് ഈ പകയൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയും, ആ ചതി ആദ്യത്തേതിനേക്കാൾ ഭീകരമായിരിക്കും. അപ്പോൾ ഈ പ്രതീക്ഷ, ഈ ഒരാൾ മരിക്കണം, അടക്കപ്പെടണം, ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ള കൃത്യവിധി, അതിൽ യേശു അനുഭവിച്ച ഓരോ ത്യാഗത്തിനും ഓരോ കാര്യത്തിനും കൃത്യമായ ഓൾഡ് ടെസ്റ്റമെന്റ് റെഫറൻസ് ഉണ്ട്. 38 മത്തായി മാത്രം പറയുന്നത് തിരുവെടുത്തു നിവൃത്തിയാകുവാൻ സംഗതി വന്നു. അങ്ങനെ ഏത് കാര്യത്തിനും ഈ തിരുവെടുത്തിന്റെ നിവൃത്തി, ഫുൾഫിൽമെന്റ് ഓഫ് ദ സ്ക്രിപ്ചർ, അത് മസ്റ്റായിരുന്നു. അതുകൊണ്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റോ എന്ന ആകാംക്ഷ അവിടെ ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, ഈ യേശു ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റെങ്കിൽ പുറം ലോകത്തിന് വിശ്വസനീയമായ ഒരു രേഖയും ഇല്ലാതെ പോയത് എന്ത്? ഇതൊരു ചോദ്യമാണ്, അത് ഗംഭീരമായ ഒരു ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിനും ഞങ്ങൾക്ക് ബൈബിളിൽ തന്നെ കൃത്യം മറുപടിയുണ്ട്. അതായത് യേശു ഒരിക്കലും ജീവിച്ചിരുന്ന കാലത്ത് തൻ്റെ അരികിലേക്ക് വന്ന ഒരു അന്വേഷകന്റെയും മുമ്പിൽ ഈ രൂപത്തിൽ പ്രതികരിച്ചിട്ടേ ഇല്ല.
ഇപ്പൊ നിക്കോദിമോസ് വരുന്നു, വന്നിട്ട് പറയുന്നു നീ നല്ലവനായ ഒരു ഗുരുവാണ്, നീ വിവരത്തിൽ നിന്ന് വന്ന ആളാണ്. ആ സംഭാഷണം നീട്ടാൻ പോലും യേശു ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പലരും വന്നിട്ട് യേശുവിനെ പ്രൈസ് ചെയ്യുന്നുണ്ട്, അവരോടൊന്നും യേശു സമരസപ്പെട്ടു പോകുന്നില്ല. ഈ സാധാരണക്കാരായ ശിഷ്യന്മാരാണ് യേശുവിന്റെ കൂടെ ഉള്ളത്. എന്നിട്ടും ഈ മനുഷ്യൻ രഹസ്യത്തിൽ യേശുവിനെ അനുഗമിക്കുന്നുണ്ട്. ഈ സ്കോളറായ നിക്കോദിമോസ് യേശു നിരുത്സാഹപ്പെടുത്തി വിട്ടിട്ടും അദ്ദേഹം അനുഗമിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഈ കല്ലറയിൽ വെക്കുന്നതും സുഗന്ധദ്രവ്യങ്ങൾ ഇടുന്നതും ഒക്കെ ആയ ജോലി ചെയ്യുന്നത്. വലിയ കാശുകാരനാണ്. അദ്ദേഹം ജൂറിമാരുടെ പാനലിലെ ഒരു അംഗമാണ്. അവിടുത്തെ മജിസ്ട്രേറ്റുമാരുടെ പാനലിലെ 70 അംഗങ്ങൾ അടങ്ങുന്ന ഒരു സമൂഹത്തിലെ അംഗമാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 2:3 അദ്ദേഹത്തെക്കുറിച്ചൊക്കെയുള്ള വിശദീകരണം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം ഈ കൃത്യമായിട്ട് യേശുവിനോട് ഓരോരുത്തർ വന്ന് ചോദിക്കും. ഇനി യോഹന്നാന്റെ സുവിശേഷം 10 വരുമ്പോൾ ആളുകൾ വന്നിട്ട് ചോദിക്കും, നീ സ്പഷ്ടമായിട്ട് അങ്ങ് പറ, വാസ്തവത്തിൽ നീ മശിഹയാണോ? ഞങ്ങൾക്കൊന്ന് മനസ്സിലാകാനായിട്ട് അങ്ങ് പറ. ഈ സാറിനെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ഒരു ആകാംക്ഷ, വെറു സംശയമല്ല, ആണെങ്കിൽ ഫോളോ ചെയ്യാം, അതിനാണ് പറയുന്നത്. അത് പ്രതിഷ്ഠോത്സവം ഇസ്രായേലിലെ വലിയ ഉത്സവത്തിൻ്റെ അന്ന് ഇവർ വന്നിട്ട് ചോദിക്കുക, ആരുടെ മെസ്സായ, ഞങ്ങളോടൊന്ന് പറ, ഞങ്ങൾ നിന്നെ അനുഗമിക്കാൻ പോവാണ്, പറ. അപ്പോൾ യേശു അവിടെയും മിണ്ടുന്നില്ല എന്നല്ല പറഞ്ഞ, ഇങ്ങനെയാണ്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, അവ എന്നെ തിരിച്ചറിയും. ചുരുക്കി പറഞ്ഞാൽ യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നത് ഏതെങ്കിലും ഒരാൾ വിശ്വസിക്കത്തക്ക വിധം വന്നിങ്ങനെ നിന്നോ എന്ന് ചോദിച്ചാൽ ശിഷ്യന്മാരൊഴികെ ആർക്കുമില്ല. ഇന്നും ക്രൈസ്തവർ മാത്രമേ അത് വിശ്വസിക്കുന്നുള്ളൂ. മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ല, ലോകത്തിൽ അനവധി ആളുകൾ വിശ്വസിക്കുന്നില്ല, അതിൽ ക്രിസ്ത്യാനിറ്റിക്ക് പരിഹവുമില്ല. അതിൻ്റെ കാരണം യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന അറിവുകൾ യേശു വെളിപ്പെടുത്തി കൊടുക്കുന്നത് തൻ്റെ ഫോളോവേഴ്സിനാണ്. അപ്പൊ ആ ഫോളോവേഴ്സിന് അതിൽ സംശയവും വന്നിട്ടില്ല, ബാക്കി ആളുകൾക്ക് സംശയം വന്നു. അപ്പൊ ആ സംശയത്തിന്റെ കാരണം കൃത്യം പറയാണ്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, അവ എന്നെ തിരിച്ചറിയും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മിസ്റ്റിക്കൽ യൂണിയനിലൂടെയാണ്, അനുഭവേദ്യമായ ഒരു ബന്ധത്തിലൂടെയാണ് ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത്. അത് ചരിത്രപരതകളിൽ മാത്രം ഊന്നിയല്ല, മറിച്ച് അത് തികച്ചും എന്താ ഇമ്പിരിക്കലാണ്. ഈ ക്രിസ്തുവുമായുള്ള ബന്ധം, ദൈവമായുള്ള ബന്ധം അനുഭവേദ്യമാണ്, ഇമ്പിരിക്കലാണ്. ഒരു ചോദ്യം കൂടെ ഇതുമായിട്ട് അനുബന്ധിച്ച് തന്നെയാണ്. താങ്കൾ പറഞ്ഞു മിശിഹ, മിശിഹ എന്ന വാക്കിന്റെ അർത്ഥം വ്യക്തമായി മനസ്സിലാക്കിയ കൊണ്ട് തന്നെയാണ് വാഴ്ത്തപ്പെട്ടവൻ അല്ലെങ്കിൽ ഉയർത്തപ്പെട്ടവൻ, അനോയിറ്റഡ് വൺ എന്നുള്ളതൊക്കെയാണ് അർത്ഥം. പക്ഷേ ഇന്ന് യേശു നമുക്ക് കാണപ്പെടുന്നത്, താങ്കളുടെ കാഴ്ചപ്പാടില്ലെങ്കിലും കാണപ്പെടുന്നത്, യേശു ഒരു ദൈവമോ ദൈവപുത്രനോ ആയിട്ടോ അല്ലെങ്കിൽ എല്ലാം ത്രിയേകത്തിൽ ഏകനായിട്ടോ ഒക്കെയാണ് പെടുന്നത്. ഈ മിശിഹ എന്നതിലേക്ക് ഇതൊന്നും മാച്ച് ആവുന്നല്ലോ. മിശിഹ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദൂതൻ അല്ലെങ്കിൽ ദൈവത്താൽ വാഴ്ത്തപ്പെട്ട ഒരു പ്രത്യേക പിറവി എടുത്തവൻ എന്നാണ്. പക്ഷെ ഒരിക്കലും ഒരു ദൈവത്തിന്റെ കൺസെപ്റ്റിലേക്ക് മിശിഹ എത്തൂല എന്നാണ് മിശിഹ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ അവിടെയും ഒരു ഗ്യാപ്പ് ഓഫ് ഇത് വരുന്നുണ്ട്, ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? പറയാം. താങ്ക് യു. മെസ്സായ മീൻസ് ദ അനോയിന്റഡ് വൺ, അനോയിന്റഡ് വൺ എന്നാണ് ആക്ച്വലി മീൻ, ദ അനോയിന്റഡ് വൺ. അപ്പോൾ ഹം മെഷിയ, അതായത് ഹ എന്ന് പറയുന്നത് നമ്മുടെ അറബിക്കിലെ അല്ലാണ്, എന്നുവെച്ചാൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. അത് ഹീബ്രുവിൽ ഹല്ലാവും, ഹൽ. ആ ഹല്ലിലെ ല ലോപിച്ചു പോയിട്ടാണ് ഹ എന്ന് പറയുന്നത്. ഹ അനിൽ എന്ന് പറഞ്ഞാൽ ദ അനിൽ എന്നാണ്. ഹ ഹമീദ് അല്ലെങ്കിൽ ഷാവുൽ എന്ന് പറഞ്ഞാൽ ആ നിൽക്കുന്ന ഷാവുൽ, ഈ പറയപ്പെട്ട ഷാവുൽ, ഹ ഷാഹുൽ എന്നാവും. ഹം മെഷിക അർത്ഥം ദ മെസ്സായ, ദ മെസ്സായ യേശു ക്രിസ്തു ആണ്. ഈ മെസ്സായ എന്ന് പറയുന്നത് ഒരു പദവിയാണ്. അത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി അനോയിന്റ് ചെയ്യുന്ന ആൾ. അതിനൊരു ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട്. എന്താണ് ഇന്നും അന്നുമുള്ള ജൂതന്റെ കൺസെപ്റ്റ്? ഇപ്പൊ യഹൂദനും ക്രിസ്ത്യാനിയും തമ്മിൽ ഇന്നൊരു ബന്ധമില്ല എന്നറിയാം. എങ്ങനെ? തിയോളജിക്കലി ബന്ധമില്ല, പൊളിറ്റിക്കലി ബന്ധമുണ്ട്. അപ്പോൾ തിയോളജിക്കലി ഒരു ബന്ധവും ദൈവശാസ്ത്രപരമായിട്ടില്ലാത്ത രണ്ട് വ്യത്യസ്ത സമൂഹങ്ങളാണ്. അവരും യേശു എന്ന് കേൾക്കുമ്പോൾ ചിരിച്ചു വിടത്തേ ഉള്ളൂ. ഇങ്ങനൊരു നിങ്ങളുടെ മശിഹയാണ് ഞങ്ങളുടെ യേശു ക്രിസ്തു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് താല്പര്യമില്ല. അത് വിശ്വസിക്കുന്ന ചുരുക്കം ചിലരുണ്ട്, അവരെ മെസ്സിയാനി ക്രിസ്ത്യൻസ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പൊ മെസ്സിയാനി ക്രിസ്ത്യൻസ് ഒഴിച്ചാല് ഇന്നത്തെ ജൂതനും അംഗീകരിക്കുന്നില്ല യേശുവിനെ. അപ്പൊ അവരിപ്പോഴും കാത്തിരിക്കുകയാണ്, ഇനി ഒരാൾ കൂടി അവർക്ക് വേണ്ടി വരും, അവർക്കൊരു രക്ഷകൻ. അത് ഇതിന്റെ മാനദണ്ഡം എന്ന് വെച്ചാൽ ഇസ്രയേൽ എന്നറിയപ്പെടുന്ന ആ രാഷ്ട്രം അവര് പ്രതീക്ഷിച്ചിരുന്നു, ഞങ്ങള് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അനവധി സാമ്രാജ്യങ്ങൾക്ക് കീഴിൽ പോകേണ്ടി വരുന്നു. ഒരു സാമ്രാജ്യം എന്ന് പറയുന്നത് അസീറിയനാണ്, അതിനുശേഷം അത് ഈജിപ്റ്റാണ്, പിന്നെ അസീറിയക്കാർ ഭരിച്ചു, അതിനുശേഷം ബാബിലോണിയർ ഭരിച്ചു, പേർഷ്യക്കാർ ഭരിച്ചു, റോമക്കാർ ഭരിച്ചു, ഇടയ്ക്ക് യവനായർ ഭരിച്ചു. അങ്ങനെ പലര് വന്ന് ഞങ്ങളെ കീഴടക്കിയിരിക്കെ ഞങ്ങളുടെ 120 mi വരുന്ന ഈ രാജ്യത്തിൽ സ്വസ്ഥതയും സമാധാനമൊക്കെ കളിയാടുന്ന ഒരു ഭരണം ഒരു ദിവസം വരും. ആ ഭരണത്തിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവരെ രാജാക്കന്മാർ അഴിമതിയിലൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്, മൊണാർക്കി വളരെ മോശമായി പോകുന്ന ഒരു പരിതസ്ഥിതിയാണ്. അപ്പോൾ ഈ പരിതസ്ഥിതിയിൽ
സാമൂഹ്യ കലാപകൾക്കിടയിൽ നിന്നാണ് പ്രോബർട്ട്സ് ഉടലെടുക്കുന്നത്. അത് ഈ ബൈബിൾ കഥപുസ്തകം എന്നൊക്കെ പറയുന്നത് തള്ളുന്നവർക്ക് ഈ പ്രവാചക കൃതികളുടെ അർത്ഥം പോലും അറിയില്ല. അതെല്ലാം കലഹമാണ്, ശരിക്കുള്ള വിപ്ലവമാണ്. റെനൈസൻസിന് വേണ്ടിയാണ് അവർ റിലീജിയനെ ഉപയോഗിക്കുന്നത്. ചുമ്മാ അടിച്ചങ്ങ് വിട്ടേക്കാണ്, കഥപുസ്തകം വായിച്ചു, കഥപുസ്തകം വായിക്കുന്നു. നിങ്ങൾ പോയിട്ട് സാറിനോട് വ്യക്തിയോട് പറയില്ല, ഇത്തരം ചില കക്ഷികളുണ്ട്, പോയിട്ട് ചരിത്രവും പൗരധർമ്മവും ഒന്നും അറിയാതെ വെറുതെ യുക്തിവാദം തള്ളുകയാണ്. അപ്പൊ ഇവരെല്ലാം കലഹിക്കുകയാണ് സാമ്രാജ്യത്വത്തിനെതിരെ, അന്നത്തെ വ്യവസ്ഥയ്ക്കെതിരെ, അനീതിക്കെതിരെ. ന്യായത്തെ കാഞ്ഞിരം പോലെ ആക്കിക്കളയുകയും നീതിയെ നിലത്ത് തള്ളിയിടുകയും ചെയ്യുന്ന ഭരണകൂടത്തോട് പ്രതികരിക്കുന്ന ഒരു ഒരു സാധാരണ തൊഴിലാളിയുടെ പേരാണ് ആമോസ്. ശരിയായ ഒരു വിപ്ലവമാണ് അദ്ദേഹം നയിക്കുന്നത്. അദ്ദേഹം അതുപോലെ നാദാൻ ചെയ്യുന്നത് കൊട്ടാരത്തിനകത്ത് എന്ന് തെറ്റ് ചെയ്ത രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് വിരൽ ചൂണ്ടിയാണ്. അപ്പൊ ഇവരെല്ലാം ഉള്ളിൽ ഒരു ബേഡനുണ്ട്. ഇങ്ങനെ പോയാൽ ഈ രാഷ്ട്രം എന്ത് ചെയ്യും? ശരിക്കും ബുദ്ധിമാന്മാരും ചിന്തകന്മാരുമായ ആളുകളാണ്, അവര് ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഉത്തരം പോലെയാണ്, ഒരു രാജാവ് നീതിയോടെ വാഴും. ആ രാജാവിനെ കുറിച്ച് പറയാം, ഹി വിൽ ബി എ വണ്ടർഫുൾ കൗൺസലിംഗ് ആൻഡ് ഇറ്റേണൽ ഫാദർ, നിത്യതയുടെ പിതാവായിരിക്കും, അവന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകില്ല. അപ്പോൾ രാജ്യത്വത്തിന് അവസാനമില്ലാത്ത, എന്നേക്കും ജീവിച്ചിരിക്കുന്ന ഒരു രാജാവിനെ കുറിച്ച് ഉള്ള ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചു. ഇനി ആ രാജാവ് വരേണ്ട പ്രോസസ്സിനെ പറ്റി ഐസിയ ചാപ്റ്റർ 53 കൃത്യമായി തന്നെ സംസാരിച്ചു. ഐസിയ 53 കർത്താവായ യേശു ക്രിസ്തു ഒരു 750 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിന്റെ ജനനം, മരണം, പുനരുദ്ധാനം ഇവയെല്ലാം കൃത്യം എഴുതി വെച്ചു. അല്ലെങ്കിൽ മശിഹായുടെ മരണവും ജനനവും പുനരുദ്ധാനവും. എന്നിട്ട് ഇവരോട് ചോദിക്കുക, ആരാണി മശിഹ? മശിഹയെ യഹോവ എന്നവർ കണ്ടു, ദൈവം എന്നവർ കണ്ടു. അപ്പോൾ ദൈവത്തിന്റെ പുത്രനായിട്ട്, ദൈവതുല്യനായിട്ട് ഓൾഡ് ടെസ്റ്റമെന്റിൽ കണ്ടു. കാണാതിരിക്കുന്നെങ്കിൽ ഒറ്റ കാരണം, ആളിതുവരെ വന്നിട്ടില്ല എന്നവർ കരുതുന്നു. അവർ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിനെ യഹൂദൻ അംഗീകരിക്കുന്നില്ല. എന്നാലും യെശയ്യാവ് പറഞ്ഞതുപോലെ, യിരെമ്യാവ് പറഞ്ഞതുപോലെ ഒരാൾ വരും എന്നവർ കാത്തിരിക്കുന്നു. അതിനാണ് ബാപ്റ്റിസം കൊടുക്കുന്ന യോഹന്നാന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, നീ പറയൂ ആരാണ്, നീ മശിഹയാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ മശിഹയല്ല. നീ പിന്നെ ആരാണ്? പ്രവാചകന്മാരല്ലുവാണോ? അതുമല്ല. നീ യെശയ്യാവോ യിരെമ്യാവോ മരിച്ചിട്ട് തിരിച്ചു വന്നാണ്? എന്നോ, ഇതൊന്നുമല്ല. പിന്നെന്താണ്? ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ്. എന്റെ പിന്നാലെ ഒരുവൻ വരും, അവനെയാണ് നിങ്ങൾ കാണേണ്ടത്. പക്ഷെ അവൻ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്, സാധാരണ മനുഷ്യനായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഈ ഗോസ്പലാണ് അദ്ദേഹം പങ്കിടുന്നത്. അപ്പോൾ ഈ മശിഹ എന്ന പറയുന്ന ആള് കേവലമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉള്ള ആളല്ല, മറിച്ച് ജൂവിഷ് കൺസെപ്റ്റ് ഫുൾഫിൽ ചെയ്യപ്പെടുകയാണ്. അതിനാണ് യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് ഈ മരണത്തെക്കുറിച്ച് പറയുന്നത്, തെറ്റലസ്റ്റായി. തെറ്റലസ്റ്റായി എന്ന് പറഞ്ഞാൽ സകലതും പൂർത്തീകരിച്ചു. അതായത് ഓൾഡ് ടെസ്റ്റമെന്റിൽ ഉള്ള സകല പ്രവചനങ്ങളും പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് തീരുന്നത്. അത് കൃത്യമായി തന്നെ കണ്ടിട്ടാണ് ഇപ്പുറത്ത് കുറെ ഫോളോവേഴ്സ് ഉണ്ടായിട്ട് അവർ പറയുന്നത് വാസ്തവത്തിൽ അവൻ ദൈവപുത്രനാണ് എന്ന് സ്ഥാപിച്ചു വെക്കുന്നത്. അപ്പോൾ ബൈബിളിന് അങ്ങനെ എൻഡ് ഇല്ലാതില്ല, അതിന് പ്രമേയമില്ലാതില്ല, അതിന് പരസ്പര പൂരകമായിട്ട് കണക്ഷൻ ഇല്ലാതെ ഇല്ല. അത് കൃത്യമായി തന്നെ ഒരു വ്യാഖ്യാനവും കൂടാതെ എഴുതി വെച്ച കാര്യങ്ങൾ അതേപടി വായിച്ചാൽ തന്നെ മനസ്സിലാകും. അക്കാര്യത്തിൽ ഞങ്ങൾക്കൊരു ആശങ്കയുമില്ല. പിന്നെയും മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് സാറിന്റെ ചോദ്യത്തിന് വളരെ നന്ദിയുണ്ട്. കാരണം ഈ ഒരാളെ വിമർശിക്കാൻ തുടങ്ങുമ്പോൾ പോലും അവരെന്താണ് കരുതിയിരിക്കുന്നതെന്ന് അറിയുന്നത് നല്ലതാണ്. അതറിഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വിമർശനം കുറെ കൂടി ഗ്രാവിറ്റി ഉള്ളതാകും, ഞങ്ങളുടെ മറുപടി കൂടുതൽ പ്രിപ്പറേഷൻ ഉള്ളതായി മാറും. ഓക്കെ, താങ്ക് യു അനിൽ. ഇത് തന്നെയായിരുന്നു എനിക്ക് ചോദിക്കാനുള്ളത്. സോ ഐ കാൻ ലീവ്. താങ്ക് യു. ആ സാറേ, വളരെ നന്ദി.